ഇവരൊക്കെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക സൂസി? ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ മിസ്സസ് ജോർജിന് സ്റ്റഡി ക്ലാസ് കൊടുത്തതാ. കുറച്ചൊക്കെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഇത്ര പെട്ടെന്നൊരു ക്ലാഷ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും പണിക്കരേട്ടനും തമ്മിൽ വഴക്കിടുന്നത് സൂസി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പരസ്പരം അച്ചടക്കത്തോടുകൂടി എങ്ങനെ ഫാമിലി ലൈഫ് കൊണ്ടുപോകാമെന്ന് ഞങ്ങളെ കണ്ട് പഠിക്കണം. പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാ ഞങ്ങളുടെ ഫാമിലി ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നത്. ഓക്കേ സൂസി, ബൈ. അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓ, ഒരു ചുമയും കൊരയും പിത്തവും കവവും. നിങ്ങൾക്ക് ഞാൻ ഫോൺ ചെയ്യുമ്പോ മാത്രം എന്തിനാ പഠിക്കാൻ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഇന്നലെ മിസ്സസ് ജോർജിന്റെ മുടിക്ക് പിടിച്ച് മിസ്റ്റർ ജോർജ് അടിച്ചു. അവൻ അത്ര കാണത്തോണ്ടോ? ഓരോ ഭർത്താക്കന്മാര് ഭാര്യമാര് എടുത്തിട്ട് നമ്മുടെ പെരുമാറിനെ കാണുമ്പോഴേ എനിക്ക് അങ്ങോട്ട് രോമാഞ്ചം ഉണ്ടാവുക. മുടി അങ്ങോട്ട് കോരി തരിക്കുക. എന്നാടി കിടക്കുന്നില്ലേ? ആ, ഞാൻ കിടന്നോളാം, നീ പോയി കിടന്നോ. ഒരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞു. എന്നാ? മിസ്റ്റർ നായരും ഭയങ്കര വഴക്കാണ്. നിനക്ക് ഈ വഴക്കിന്റെ കഥയല്ലാതെ വേറെ ഒന്നും പറയാൻ നിനക്ക് പറ്റൂലേ? പോയി കിടന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു കേട്ടെ. എന്നതാ? പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. മിസ്റ്റർ നായരുടെ അടികൊണ്ട് മിസ്സസ് നായർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മിസ്സസ് നായർ ആശുപത്രിയിലായോ? എന്നാൽ ഈ ഭാര്യമാരെ തല്ലുന്ന കഥകൾ ഓരോന്നും കേട്ടിട്ട് ഞാൻ രോമാഞ്ച കുഞ്ഞുമണിയാണ്. ഏ, ഒരു കാര്യം പറഞ്ഞേക്കാം, മേല ഭാര്യമാരെ തല്ലുന്ന കഥ പറഞ്ഞ് എന്നെ വെറുതെ കൊതിപ്പിച്ചേക്കരുത്. അതെ പണിക്കരേട്ടാ, മിസ്റ്റർ തോമസും മിസ്സസ് തോമസും ഏത് നേരം വഴക്കാണെന്നേ. എടി, നിനക്ക് ഈ നാട്ടുകാരുടെ വഴക്കല്ലാതെ വേറെ ഒന്നും പറയാൻ നേരമില്ലേ? പണിക്കരണ്ണ അറിയാലോ, എനിക്ക് കുറച്ച് പരദൂഷണം പറയാതെ ഉറക്കം വരത്തില്ല. ഇനി എന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ പരദൂഷണം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ആ, കേട്ടോ തുടങ്ങി. അതെ, പിന്നെ മിസ്റ്റർ തോമസ് ഉണ്ടല്ലോ. എടി പറയണേ കേക്ക്, ഇനി എന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ പരദൂഷണം പറയരുത്, അതോടെ നമ്മളുമുള്ള വഴക്ക് തുടങ്ങും. കേട്ടോ തുടങ്ങാനാ പറഞ്ഞു. എപ്പോ നോക്കിയാൽ നാട്ടുകാരെ പരദൂഷണം പറച്ചല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. ഇവിടെയാണെങ്കിൽ 100 കണക്കാ. നിന്നോട് കിടന്ന് ഉറങ്ങാനാ പറഞ്ഞത്? എന്റെ സ്വഭാവം മാറും. കിടന്നുറങ്ങിയേ. ഓ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരദൂഷണം പറഞ്ഞത്. മിസ്സസ് ജോണും മിസ്റ്റർ ജോണും ഉണ്ടല്ലോ, മിനിഞ്ഞാന്ന് ഹണിമൂണിന് ഊട്ടിയിൽ കൊടൈക്കനാലിലും ഒന്ന് പോയേ. അവിടെ വെച്ചുണ്ടല്ലോ ആ റൂമിൽ വെച്ച് അവര് ഭയങ്കര ശല്യമായിട്ടുണ്ടല്ലോ. എന്നാ നിനക്ക് വേണ്ട? എന്നാ നീ പറഞ്ഞു തൊലക്ക്. കാമാക്ഷി ഉണ്ടല്ലോ, കാമാക്ഷി ഭർത്താവ് തമ്മിൽ ഏത് നേരം അടിയാ?